ഹലോ ഗൈസ്, എല്ലാവർക്കും സി എസ് എക്സ് ആൻഡ് സ്പോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ മറ്റൊരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നമ്മുടെ ജംഷഡ്പൂർ എഫ് സി ആയിട്ടുള്ള ഒരു മാച്ച് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോ ഇടാൻ നമ്മള് ലേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്, പക്ഷെ ലേറ്റ് ആയാലും ഈ വീഡിയോ ഇടാണ്ടിരിക്കാൻ പറ്റില്ല ഈ മാച്ച് റിവ്യൂ. കാരണം അത്രയ്ക്കും ഒരു ത്രില്ലിംഗ് മാച്ച് ആയിരുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി ആയിട്ടുള്ള ഒരു മത്സരം. കൊച്ചി സ്റ്റേഡിയത്തിലാണ് കളി ഇറങ്ങിയത്, പക്ഷെ ഒരു ത്രില്ലിംഗ് മാച്ച് ആൻഡ് വാട്ട് എ കം ബാക്ക് ബൈ കേരള ബ്ലാസ്റ്റേഴ്സ്. അതിനെ പറഞ്ഞേ തീരും, അത്രയ്ക്കും മികച്ചൊരു പ്രകടനം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി മാച്ചിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാൻ മുന്നായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അടിക്കാമെന്ന് ചോദിച്ചു സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി പ്രധാന ബെല്ലൈക്കണം കൂടി ഞെക്കി പിടിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ എഫ് സിയുടെ മാച്ച് റിവ്യൂ ആയിട്ട് തന്നെയാണെന്ന് പറഞ്ഞു. അതായത് സംഭവം ഈ റിവ്യൂലോട്ട് കടക്കുമ്പോൾ നിരവധി അധികം കാര്യങ്ങള് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ കളി നടക്കണമായിട്ട് മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറെ ചോദ്യങ്ങൾ ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് പച്ച ജേഴ്സി ഇട്ടിട്ടായിരിക്കും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി സ്റ്റേഡിയത്തിൽ കളിക്കാൻ ഇറങ്ങുക, അങ്ങനെ നിരവധി അധികം റൂമേഴ്സുകൾ വരുന്നുണ്ടായിരുന്നു. അതേമാതിരി തന്നെ മാരി ആർക്കസ് കളിക്കാൻ ഇറങ്ങും, അങ്ങനെ നിരവധി അധികം ക്വസ്റ്റിനോട് കൂടിയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരം കളിക്കാൻ ഇറങ്ങിയത് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഗൈസ്, നമുക്ക് ഈ അനലൈസിസ് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ആയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്ത് അനലൈസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഹാഫിലോട്ട് വരികയാണെങ്കിൽ നമ്മള് പതിവ് ഫോർമേഷനിൽ നിന്ന് വ്യത്യസ്ത ഫോർമേഷൻ ആയിട്ട് 4-2-3 വരുന്ന ഫോർമേഷനിലാണ് ഇറങ്ങിയത്. അൽകോ ഷട്രയുടെ പ്രിഫേർഡ് ലൈനപ്പിലാണ് നമ്മള് ഈ കളി നമ്മുടെ ജംഷഡ്പൂർ എഫ് സി ആയിട്ടുള്ള മത്സരത്തിൽ കൊച്ചിയിലായിരുന്നു കളി ഇറങ്ങിയത്. ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ മധുനര താരമായ മാരി ആർക്കസ് ഇറങ്ങിയ ഒരു കളിയും കൂടി തന്നെയാണ്. ആദ്യ കളിയിന് ശേഷം പിന്നെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മാരി ആർക്കസ് ഇപ്പോഴാണ് ഇറങ്ങുന്നത്. പരിക്കിനെ തുടർന്ന് അദ്ദേഹം മുന്നിലുള്ള കളികളൊന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മാരി ആർക്കസ് തിരിച്ചെത്തിയൊരു കളി തന്നെയാണ്. അപ്പൊ നിരവധി ആരാധകർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, മാരി മാത്രം വന്നുകൊണ്ട് ടീമിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാവാന്ന്. അതിനുള്ള ഒരു ചുട്ട മറുപടി അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, അദ്ദേഹത്തിന്റെ ഇന്നത്തെ പെർഫോമൻസ് എന്ന് അദ്ദേഹം അങ്ങനെ ചോദിച്ചവർക്കൊക്കെ മറുപടി കൊടുത്തു കഴിഞ്ഞു. ഗൈസ്, അത്രയ്ക്കും മികച്ച പെർഫോമൻസ് മാരി എടുത്തു എന്ന് തന്നെ പറയാം. നമ്മള് ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഫുൾ ലാഗി പെർഫോമൻസ് ആയിരുന്നു ഇരു ടീമുകളുടെ ഭാഗത്തുനിന്നും. വളരെ ലാഗിയായിട്ട പെർഫോമൻസ് ആയിരുന്നു, ഇരു ടീമുകളും വളരെ സ്ലോ ബിൽഡപ്പ് ആയിരുന്നു നടത്തുന്നുണ്ടായിരുന്നത്. പൊസിഷൻ ഗെയിം കളിക്കാനായിരുന്നു ഇരു ടീമുകളും നോക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് 50-50 പൊസിഷൻസ് ആയിരുന്നു ഇരു ടീമുകളുടെ ഭാഗത്തുനിന്നും ഫസ്റ്റ് ഹാഫില്. പക്ഷെ ഫസ്റ്റ് ഹാഫില് കുറച്ചുകൂടി അറ്റാക്കിംഗ് വീണ്ടും നടത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണെന്ന് പറയാനും, കൂടുതൽ ഷോട്ട്സും ടാർഗറ്റും എല്ലാം എത്തിക്കാൻ കഴിഞ്ഞു നമ്മുടെ ജംഷഡ്പൂർ എഫ് സിനായിട്ട് നന്നായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനാണ്. വളരെ ലാഗി പെർഫോമൻസ് ആയിരുന്നു, ആരാധകരൊക്കെ ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള കളിയായിരുന്നു ഫസ്റ്റ് ഹാഫിലത്തെ കളി ഇരു ടീമുകളിലും തന്നെ എടുത്തു പറയേണ്ടി വന്നു. പക്ഷെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴേക്കും നമ്മുടെ ജംഷഡ്പൂർ എഫ് സി ഒരു ഗോള് നേടിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തളർത്തി, ടീമിനും തളർത്തി എന്ന് തന്നെ പറയാം. 38-ാം മിനിറ്റിലാണ് ഈ ജംഷഡ്പൂർ എഫ് സി ആദ്യ ഗോൾ അവരെ നേടുന്നതെന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ പെനാൽറ്റി ബോക്സില് ഒരു ഫൗള് ചെയ്തതിന് തുടർന്നാണ് നമുക്ക് അവർക്ക് പെനാൽറ്റി ലഭിക്കുകയും അതിൽ കൂടെ അവരെ പിറ്റി ഗോൾ അടിച്ച് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇൻസിഡന്റ് വരുന്നത് 38-ാം മിനിറ്റിലാണ്. നമ്മുടെ സെറ്റിയാസൻ സിംഗ് നമ്മുടെ ഗോളിക്ക് എടുത്ത ഒരു മൈനസ് പാസ് ആണ്, പക്ഷെ അത് ഗോളിക്കും കിട്ടിയില്ല. നേരെ അത് കോർണർ കിക്കായി കലാശിക്കുകയാണ് ഉണ്ടായത്, ആർക്കും കിട്ടാതെ പോയി കോർണർ കിക്കായി കലാശിച്ചു. അവിടെ നിന്നാണ് ഈ ഗോളിന് വഴിയൊരുങ്ങിയെന്ന് തന്നെ പറയാം. ആ കോർണർ കിക്ക് എടുക്കുന്നു നമ്മുടെ ടിരീന, നമ്മുടെ പുതിയ സൈനിങ് ആയ ഡോബൌസ് ഫൗള് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ ഒരു ടിറിയുടെ ഒരു മാജിക്കൽ അല്ലെങ്കിൽ ടിറിയുടെ ഒരു ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു മൂവ് ആണെന്ന് പറയാം. ജസ്റ്റ് ടിറിനെ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ റഫറീനെ കാട്ടാൻ വേണ്ടിട്ട് ടിറി ഒന്ന് കുനിയുകയും ഷട്ട് പൊങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോ റഫറിക്ക് സ്വാഭാവികമായും അത് ഫൗൾ ചെയ്യുന്ന ഒരു കാഴ്ചയായിട്ടാണ് തോന്നുക. അങ്ങനെ ഫൗൾ കിട്ടുകയും അവർ പിറ്റിൽ കൂടെ അവര് സ്കോർ ചെയ്ത് മുന്നിലെത്തുകയാണ് നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഉണ്ടായത് 38-ാം മിനിറ്റില്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സി 1-1. മറുപക്ഷം കേരള ബ്ലാസ്റ്റേഴ്സിന് നിരവധി അധികം അറ്റാക്കുകൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫില്. മാരി ആർക്കസിന് സെറ്റിയാസൻ സിംഗ് ഒരു ക്രോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നന്നായി മാരി ആർക്കസ് ഹെഡ് ചെയ്യുകയും ചെയ്തു. പക്ഷെ സുഭദ്ര ബോൾ നല്ലൊരു പൊസിഷനിൽ ആയതുകൊണ്ട് തന്നെ ആ പൊസിഷനിൽ പെട്ടെന്ന് തന്നെ പിടിക്കാൻ പറ്റി അദ്ദേഹത്തിന്. പിന്നെ ഹെഡറിന് അത്ര പവർ ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ലൊരു ഹെഡിങ് തന്നെയായിരുന്നു നമ്മുടെ മാരി ആർക്കസിന്റെ ഭാഗത്ത്. മറുപക്ഷത്ത് നമ്മുടെ ജംഷഡ്പൂർ എഫ് സിയുടെ ഭാഗത്തുനിന്ന് അറ്റാക്കുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും ബലം കാണാതെ പോയിന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പൊ ചുരുക്കം പറഞ്ഞ ഒരു ലാഗി പെർഫോമൻസ് തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ എന്ന് തന്നെ പറയാം. പക്ഷെ ജംഷഡ്പൂർ എഫ് സി ആ പെനാൽറ്റി ഗോളിൽ കൂടെ ലീഡ് ചെയ്ത് നിന്നു തന്നെ പറയാം. ഇനി സെക്കൻഡ് ഹാഫിലോട്ട് കളി വരുമ്പോഴാണ് ഫുൾ ത്രില്ലിംഗ് ആയ മത്സരം തന്നെ പറയാം. കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ അറ്റാക്ക് ചെയ്ത് കളിച്ച ഒരു ഹാഫ് തന്നെയാണെന്ന് തന്നെ പറയാം. ഫുൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു ഫുൾ അറ്റാക്ക് ചെയ്ത് കളിച്ചതെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ.
സെക്കൻഡ് ഹാഫിലോട്ട് കളി വരികയാണെങ്കിൽ നിരവധി അധികം അറ്റാക്കുകൾ ഇരു ടീമുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആക്രമിച്ച് കളിക്കുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെയായിരുന്നു നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. നല്ല ഊർജ്ജത്തോടു കൂടി കളിക്കുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് കാണാൻ സാധിച്ചത്. എസ്പെഷ്യലി ലാസ്റ്റ് 25 മിനിറ്റ്സ് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. കാരണം ലാസ്റ്റ് 25 മിനിറ്റ്സിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എപ്പോഴും വീക്കായിട്ട് കളിക്കുക. പക്ഷെ ഈ വട്ടം ലാസ്റ്റ് 25 മിനിറ്റ്സ് വളരെ അധ്വാനിച്ച് കളിച്ചു, സമനില നേടി എന്ന് തന്നെ പറയാം. പൊരുത് നേടിയൊരു സമനില എന്ന് തന്നെ പറയാം. ഓക്കെ, അത്രയ്ക്ക് മികച്ച പെർഫോമൻസ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് സെക്കൻഡ് ഹാഫിൽ നടത്തുന്നുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗെയിം ചേഞ്ച് ആയത് എപ്പോഴാന്ന് ചോദിച്ചാൽ നമ്മുടെ പിറ്റീനെ ജംഷദ്പൂർ പിൻവലിച്ച് സി കെ വിനീതിനെ ഇറക്കിയപ്പോഴാണ് ഫുൾ ഗെയിം ചേഞ്ച് ആയെന്ന് തന്നെ പറയാം. അത് ശരിക്കും ഒരു സർപ്രൈസിങ് ചേഞ്ച് തന്നെയായിരുന്നു നമ്മുടെ ജംഷദ്പൂർ എഫ് സി കോച്ചിന്റെ ഭാഗത്ത് നിന്ന്. പിറ്റി വരെ സർപ്രൈസ് ആയി. ആ ഒരു സർപ്രൈസിങ് മൂവ്മെന്റിന്റെ പിറ്റി വളരെ ദേഷ്യത്തിൽ തന്നെയായിരുന്നു. അതിനുശേഷം സി കെ വിനീത് ഇറങ്ങുകയും 61 മിനിറ്റിൽ സി കെ വിനീത് ഗോൾ അടിക്കുകയാണ് ചെയ്തത്. ജംഷദ്പൂർ എഫ് സി 2-0 മുന്നിലെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും കൊച്ചി സ്റ്റേഡിയത്തിൽ കാണേണ്ടി വന്നത്. എല്ലാ ആരാധകരും നിരാശപ്പെട്ട് പോയൊരു അവസ്ഥ തന്നെയായിരുന്നു. അവിടെ നിന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച പെർഫോമൻസ് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാരെ പ്രകടിപ്പിച്ചതെന്ന് തന്നെ പറയാം. അതിനു മുമ്പ് നമ്മുടെ സഹൽ അബ്ദുൾ സമദിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഹോളിചരൻ നഴ്സറിനെ പിൻവലിച്ച് സഹലിനെ കൊണ്ടുവരികയും അതേമാതിരി തന്നെ നമ്മുടെ സുജി സുഡോജിനെ പിൻവലിച്ച് പ്രശാന്തിനെ കൊണ്ടുവരികയും അതിനോടൊപ്പം തന്നെ നമ്മുടെ റാക്കിബിനെ പിൻവലിച്ച് നമ്മുടെ സാമുൽ ലാൽമേൻപിയനും കേരള ബ്ലാസ്റ്റേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സാമുൽ ലാൽമേൻപിയ 80-ാമത്തെ മിനിറ്റിലാണ് ഇറങ്ങിയത്. ആ ഒരു കളി, ആ മൂന്ന് സബ്സ്റ്റിറ്റ്യൂഷനും പിറ്റിയുടെ പിൻവലിവും എല്ലാം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് അനുയോജ്യമായിട്ടുള്ളൊരു രീതിയിലേക്ക് തന്നെ വന്നു എന്ന് പറഞ്ഞാൽ പറയാം സെക്കൻഡ് ഹാഫില്. പിന്നെ ഫുൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്ക് ആയിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു സെക്കൻഡ് ഹാഫില്. പിറ്റി പോയതോടുകൂടി അവരുടെ പന്ത് നിയന്ത്രണം ഫുള്ളായിട്ട് പോയെന്ന് തന്നെ പറയാം. നിരവധിയധികം പന്ത് നമ്മുടെ ഭാഗത്ത് തന്നെയായിരുന്നു. അതിൽ മാരിയോർക്കസിന്റെ ഒരു വെട്ടിക്കെട്ട് ബുള്ളറ്റ് ഷോട്ട് നമ്മുടെ പോസ്റ്റിലേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ സുഭദ്ര പോള് അത് എങ്ങനെയൊക്കെയോ സേവ് ചെയ്തു, നല്ല പൊസിഷനോടുകൂടി മികച്ചൊരു സേവ് തന്നെ കാഴ്ചവെച്ചു. അതിനുശേഷം വീണ്ടും പന്ത് കിട്ടിയ സഹൽ അബ്ദുൾ സമദ് അതൊരു ക്രോസ് ചെയ്യുകയും മെസ്സി ബൗലി രണ്ട് ഡിഫൻഡർ മൂളി കൂടെ ചാടി ഹെഡർ ഗോളുകളാക്കിയപ്പോൾ തുടർച്ചയായ 3-ാം മത്സരത്തിലും മെസ്സി ബൗലി സ്കോർ ചെയ്തപ്പോൾ കളിയിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത്. സ്കോർ 2-1 എത്തി. എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മേത്തും ഒരു ഊർജ്ജം വന്നു എന്ന് തന്നെ പറയാം. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്ത് കളിച്ചു എന്ന് തന്നെ പറയാം. എസ്പെഷ്യലി ആ മാരി ആർക്കസ്, സഹൽ, അതേമാതിരി തന്നെ സാമുൽ ലാൽമേൻപിയ, മെസ്സി, ഈ നാല് താരങ്ങളും അങ്ങോട്ട് കൂടി അറ്റാക്കിലോട്ട് വന്നപ്പോൾ ആ ഒരു പ്രഷർ ജംഷദ്പൂർ ഡിഫൻസിനെ ശരിക്കും ഫീൽ ചെയ്തു. അവിടെ പിന്നെയും മാറ്റാക്കുകൾ നിരവധി അധികം വന്നിട്ടുണ്ടായിരുന്നു. ഒന്നും ഗോളായി കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. അവസാനം സെറ്റിയസൻ സിംഗ് കൊണ്ട് പെനാൽറ്റിയിലേക്ക് പോകുന്ന ഒരു ഭാഗത്ത് വെച്ച് അവരുടെ ഡിഫൻഡർ റോബിൻ ഗുരിങ് ഫൗൾ ചെയ്യുകയും അവിടെ ഒരു പെനാൾട്ടി കിട്ടുകയും മെസ്സി ബൗലി വീണ്ടും അത് അടിച്ച് ഗോളാക്കുകയും കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയത്തിന്റെ തുല്യമായ ഒരു സമനിലയെ കരസ്ഥമാക്കാൻ സാധിച്ചു. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും കേരളയിനും രക്ഷിക്കാൻ വേണ്ടിയിട്ട് മെസ്സിയാണ് അവതരിപ്പിച്ച ദൈവത്തിന്റെ രൂപത്തിൽ, ഫുട്ബോൾ ദൈവത്തിന്റെ രൂപത്തിൽ മെസ്സി അവതരിപ്പിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് 2-2 ഒരു വിജയത്തിന് തുല്യമായിട്ടുള്ള ഒരു സമനില കരസ്ഥമാക്കാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. വാട്ട് എ പെർഫോമൻസ് ആൻഡ് വാട്ട് എ ത്രില്ലിംഗ് കംപാക്ട് ബൈ കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ആവശ്യം തന്നെയാണ്. പിന്നെ മാരി ആർക്കസ് അദ്ദേഹത്തിന്റെ അദ്ദേഹം വന്നുകൊണ്ട് എന്ത് ഇമ്പാക്ട് ഉണ്ടാവും എന്ന് ചോദിച്ചവർക്കൊക്കെ തികച്ചും ഒരു മറുപടി കൊടുത്തിട്ട് തന്നെയുണ്ടെന്ന് തന്നെ പറയാം. കാരണം മാരി ആർക്കസിന്റെ വരവോടുകൂടി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മതനിലുള്ള കളി വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ആ പെർഫോമൻസിൽ ആ കളിയിൽ ഏറ്റവും കൂടുതൽ പാസിംഗ് ആക്യുറസിയും എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ മാരി ആർക്കസ് തന്നെയാണ്. കൂടുതൽ ഷോട്ട് എടുത്തതും എല്ലാം മാരി ആർക്കസ് തന്നെയാണ്. മെസ്സിയാണ് കൂടുതൽ ഷോട്ട് എടുത്തത്, പിന്നെ നിൽക്കുന്നത് നമ്മുടെ മാരി ആർക്കസ് ആണ്. എല്ലാത്തിലും മാരി ആർക്കസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഡിഫൻസിൽ ഡിഫൻസിങ് അതേപോലെ മിഡ്ഫീൽഡ് മിഡ്ഫീൽഡ് ബോക്സിന്റെ ഉള്ളിൽ ബോക്സ് എല്ലാ ഏരിയയിലും മാരി ആർക്കസ് നമുക്ക് നൽകുന്നുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും കൂടുതൽ പാസിംഗ് ആക്യുറസി വെച്ച് കളിച്ചത് നമ്മുടെ മാരി ആർക്കസ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഷോട്ട്സ് എടുത്ത മാരി ആർക്കസ് അല്ല മെസ്സിയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ മെസ്സിക്ക് പന്ത് എത്തിച്ചു കൊടുക്കുക, ആ ഷോട്ടൊക്കെ എടുക്കാൻ വേണ്ടിട്ട് പന്ത് എത്തിച്ചു കൊടുത്തത് നമ്മുടെ മാരി ആർക്കസ് തന്നെയാണ്. അപ്പൊ മാരി ആർക്കസ് അദ്ദേഹത്തിന്റെ വരവ് അറിയിച്ചു കഴിഞ്ഞു. മാരി ആർക്കസ് വന്നപ്പോൾ ഇത്തരം ഒരു എഫക്ട് ഉണ്ടായിരുന്നെങ്കിൽ, കേരള ബ്ലാസ്റ്റേഴ്സിന് മറ്റു പരിക്കിലുണ്ടായിരുന്ന വ്യക്തികളും കൂടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം ഒരു വേറെ ലെവലിൽ ടീമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു
തീർച്ചയായ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ മറ്റുള്ള താരങ്ങളോടും വന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സെറ്റ് ആവും. കേരള ബ്ലാസ്റ്റേഴ്സിന് പരിക്കാണ് അലട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ് മേജർ പ്രശ്നവും. എന്തായാലും മികച്ച പെർഫോമൻസ് തന്നെയാണ് ഇരുഭാഗത്തുനിന്നും കൊടുത്ത്. നമ്മള് ടോട്ടൽ കളിയുടെ രീതി എടുത്തു നോക്കിയാൽ മാരാർഗസിന്റെ വരവോടുകൂടി കൂടുതൽ ഇംപ്രൂവ് ആയിട്ടുണ്ടെന്ന് നമ്മുടെ കളിയുടെ അനലൈസ് എടുത്തു നോക്കിയാൽ അറിയാം. കാരണം 27 ഷോട്ട്സ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉതിർത്ത്, പരപക്ഷം നമ്മുടെ ജംഷഡ്പൂർ എഫ്സി വെറും 10 ഷോട്ടുകളെ ഉതിർത്തിട്ടുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സ് അതിൽ 10 ഷോട്ട് ഓൺ ടാർഗറ്റ് ആക്കിയപ്പോൾ ജംഷഡ്പൂർ എഫ്സിക്ക് 3 മാത്രമേ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ ഷോട്ട്സ് ഓൺ ടാർഗറ്റ്. അതേമാതിരി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പാസിംഗ്, അതായത് ഏറ്റവും കൂടുതൽ പാസസ് കളിച്ച ഒരു ടീം കൂടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ മത്സരത്തിൽ. ഏകദേശം 500 അടുത്തേക്ക് പാസുകൾ ചെയ്തിട്ടുണ്ട്. 497 പാസുകളാണ് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കിയത്. ആ മാരി വർഗസിന്റെ വരവോട് കൂടിയിട്ട് തന്നെയാണെന്ന് പറയും. കാരണം കൂടുതൽ പാസ് ചെയ്ത് കളിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ മാരി വർഗസ് എന്ന് പറയുന്നത്. അതേപോലെ പാസിംഗ് ആക്യുറസിയും 87% തന്നെയാണ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയുണ്ട്. ആൻഡ് വേറെ ഏത് രീതിയിൽ എടുത്ത് നോക്കിയാലും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു മുന്നിൽ. പൊസിഷൻ വൈസും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു മുന്നിൽ. അപ്പൊ മാരി വർഗസിന്റെ വരവോട് കൂടി ഇത്രയും ഇമ്പാക്ട് ഉണ്ടെങ്കിൽ മറ്റ് താരങ്ങൾ വരുമ്പോൾ എന്തായാലും വലിയൊരു ഇമ്പാക്ട് ആണ് ടീമിലുണ്ടാവും. എന്തായാലും എന്റെ ചെറിയ അനലൈസിസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തന്നെ വിചാരിക്കുന്നു. കൂടുതൽ ഐ എസ് എൽ വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ കാണാം.